ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് പഴം നിറച്ചത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ 3 പഴമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വന്നാൽ നമ്മളിതിൽ നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള പഴം വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഞാൻ 3 പഴവും ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ എല്ലാ ഭാഗത്തും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴഞ്ഞ് വരുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കാതിരിക്കുക, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ തിരിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിത് ഈ പാനിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് മാറ്റുകയാണ്. നമ്മൾ ഈ പാനിൽ നിന്ന് പഴം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് റൈസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഗോൾഡൻ കളറായി വരുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് കൂട്ടും കുറുക്കുമൊക്കെ ചെയ്യാം. ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നടുവെന്ന് കീറിയിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നിറച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പഴം നിറവാണിത്. നമ്മൾ മൈദ വെച്ചിട്ട് കവർ ചെയ്യുന്നൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഴം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് വീണ്ടും കാണാം.